ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സിന്ധു ആണ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് ചിരട്ട നൂലപ്പമാണ് കേട്ടോ. സാധാരണ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കണക്കായും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ഇടിയപ്പം ഞാനിവിടെ തയ്യാറാക്കിയിട്ടെടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഇടിയപ്പം ഞാനിവിടെ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് മാവ് കലക്കിയെടുത്തിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ചൂട് കട്ടിയായിട്ടുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടി വേണം ഇതിനായിട്ട് എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് എന്ന കണക്കിന് 2 കപ്പ് അരിപ്പൊടിക്ക് 2.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒട്ടും കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഈ ഒരു രീതിയിൽ ഇടിയപ്പം തയ്യാറാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ് കേട്ടോ. നമ്മൾ ഒരുപാട് നേരം ഇങ്ങനെ മാവ് ഇങ്ങനെ കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. മാവ് നല്ലോണം കലക്കിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഞാനിത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒട്ടും കൈയെടുക്കാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. നന്നായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ. കുറുകിയിട്ട് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ തിക്കായിട്ട് വരുന്നത് വരയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മുടെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ലൈക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് വീഡിയോസൊക്കെ മുന്നോട്ടൊക്കെ പോവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതിപ്പോൾ തിക്കായിട്ട് വരണൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് കൈയെടുക്കാതെ തന്നെ വേണം കേട്ടോ നമ്മളിത് വേവിച്ചിട്ടെടുക്കാനായിട്ട്. എല്ലാ ഭാഗവും ഒരേപോലെ വെന്ത് കിട്ടാനായിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചിട്ടെടുക്കാം. ഇതിലത്തെ ആ ഒരു വെള്ളമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ലോണം തന്നെ വറ്റിയിട്ട് നമ്മൾ സാധാരണ ഇടിയപ്പത്തിൻ്റെ മാവ് എങ്ങനെ ഉണ്ടാവുക അതേപോലെ ആക്കിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഇടിയപ്പം മാവ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലത്തെ ആ ഒരു വെള്ളമൊക്കെ നല്ലോണം തന്നെ വറ്റിയിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് 1-5 മിനിറ്റോളം നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അടുപ്പ് ഓഫാക്കിയിട്ട് വേണം അടച്ച് വെച്ച് കൊടുക്കാനായിട്ട്. ഒരു മാവ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 5 മിനിറ്റിന് ശേഷം പിന്നെ നമുക്ക് ആ ഒരു മാവ് എടുത്തിട്ട് പരന്നൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ ഇടിയപ്പത്തിന് മാവ് കുഴച്ചെടുക്കണ പോലെ ഒരുപാട് നേരം കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് നേരം ഒന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി. ഈ ഒരു ഇടിയപ്പം വേവിച്ചിട്ടെടുക്കാനായിട്ട് ഞാനിവിടുത്തെ കുറച്ച് ചിരട്ടകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിരട്ടയിലാണ് ഞാൻ ഈ ഒരു ഇടിയപ്പം വേവിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ കണ്ണുള്ള ചിരട്ട വേണം എടുക്കാനായിട്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 1 ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ചിരട്ടയാണ് കേട്ടോ അത്. അപ്പോൾ ഇതുപോലെ ഹോൾസൊക്കെ ആക്കിയതിന് ശേഷം വേണം നമ്മൾ ഇടിയപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട്. എന്നാലാണ് ഇത് പെട്ടെന്ന് തന്നെ വെന്തിട്ടൊക്കെ കിട്ടുള്ളൂ. ഇനി ഒരു ചിരട്ടയിലേക്ക് കുറച്ച് നാളികേരം ചിരകിയത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു തേങ്ങ ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചിലർക്ക് ഇടിയപ്പത്തിൽ തേങ്ങ ഇട്ട് കൊടുക്കുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന മാവ് ഉണ്ടല്ലോ അത് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഒന്ന് നിറച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാം. ഓരോ ചിരട്ടയിലും നമുക്കിതുപോലെ ഈ ഒരു ഇടിയപ്പം മാവ് ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ മാവ് തയ്യാറാക്കിയിട്ടെടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് പിഴിഞ്ഞെടുക്കാനൊക്കെ ആയിട്ട് പറ്റും. കൈ ഒട്ടും വേദനിക്കൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഒരുപാട് നേരം ഇങ്ങനെ കുഴച്ചെടുക്കും വേണ്ട. സാധാരണ ഇടിയപ്പം മാവ് തയ്യാറാക്കിയിട്ടെടുക്കണ പോലെ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ചിരട്ടയിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ സാധാരണ ഇഡ്ലിത്തട്ടിലൊക്കെ ഇങ്ങനെ ഇടിയപ്പം വേവിച്ചിട്ടെടുക്കില്ല, അതുപോലെ ചെയ്തെടുത്താലും മതി. ഇനി ഇത് ആവിയിൽ വേവിച്ചിട്ടെടുക്കുക. അപ്പോൾ ഞാനിവിടുത്തെ ഇഡ്ലി പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം തിളച്ചുകൊണ്ടിരിക്കണ വെള്ളത്തിൻ്റെ മുകളിൽ ഒരു തട്ടൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ചിരട്ട ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കുക കേട്ടോ. ഇത് ചിരട്ടയിൽ വേവിച്ചിട്ട് എടുക്കണ കാരണം ഒരുപാട് സമയമൊന്നും ആവില്ല. നമ്മൾ സാധാരണ ഇടിയപ്പം വേവണ അതേ ടൈം തന്നെയാണ് ഈ ഒരു ചിരട്ടയിൽ വേവിച്ചിട്ട് എടുക്കുമ്പോഴും. ഇപ്പോൾ നമ്മുടെ ഇടിയപ്പം അവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഞാനിവിടെ ബാക്കിയുള്ള മാവും ചിരട്ടയിൽ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം ആദ്യത്തത് ഇങ്ങനെ വെന്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് എടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ എളുപ്പം പണി കഴിയും. അപ്പോൾ നമ്മുടെ പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.